വിദേശ വനിതയുടെ കൊലപാതകത്തിൽ പ്രതികളെ ഹാജരാക്കാനിരുന്ന കോടതിയിൽ അഭിഭാഷകർ മാധ്യമപ്രവർത്തകരുമായി തട്ടിക്കയറുന്നു. വിശദാംശങ്ങളുമായി ബി വി വിനോദ് ചേരുകയാണ്. വിനോദ്, എന്താണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക്, ചെറിയ രീതിയിലെങ്കിലുമുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത്? എന്തായിരുന്നു കാരണം? ദിവ്യ, ഈ കോളിളക്കമുണ്ടാക്കിയ വിദേശ വനിതയുടെ കൊലപാതകത്തിൽ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കോടതി വളപ്പിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് അഭിഭാഷകർ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. കോടതി വളപ്പിനുള്ളിൽ തുടരാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അഭിഭാഷകർ. ഇപ്പോൾ കോടതി വളപ്പിന് പുറത്താണ് മാധ്യമപ്രവർത്തകരുള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമാദമായ ഒരു കൊലക്കേസിൽ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇത്തരത്തിൽ അഭിഭാഷകരുടെ സമീപത്തു നിന്നുള്ള ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ മുഴുവൻ കോടതി വളപ്പിന് പുറത്താക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ ഒരുപക്ഷെ പ്രതികളുടെ ദൃശ്യങ്ങൾ പോലും പുറത്തേക്ക് വരാത്ത തരത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. ഏതായാലും അഭിഭാഷകർ ഒരു പ്രകോപനമില്ലാതെ മാധ്യമപ്രവർത്തകരെ പുറത്താക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതികളുടെ വിഷലെടുക്കുന്നത് പോലും തടയുന്ന തരത്തിലാണ് ഇപ്പോൾ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ചില മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഒരു പ്രകോപനമില്ലാതെ ചിലർ എത്തി തത്സമയ വാർത്ത നൽകിക്കൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ തടസ്സപ്പെടുത്തുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രതികളെ ഇവിടെ എത്തിക്കും. ദിവ്യ, അതായത് വിനോദ്, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് ദൃശ്യങ്ങൾ പകർത്തരുത് എന്നാവശ്യപ്പെട്ടത്? പോലീസിൽ നിന്ന് പോലും അത്തരത്തിൽ യാതൊരു നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികളുടെ ദൃശ്യം പോലീസ് പോലും പ്രതികളുടെ അറസ്റ്റിന് ശേഷം മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അനുവദിച്ചിരുന്നു. പക്ഷേ ഇത്രയും പ്രമാദമായ ഒരു കേസിൽ പ്രതികളെ കൊണ്ടുവരുമ്പോഴാണ് കോടതി വളപ്പിൽ നിന്ന് പുറത്തു പോകാൻ മാധ്യമപ്രവർത്തകരോട് അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ മാധ്യമപ്രവർത്തകരോ അഭിഭാഷകരോ തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് പ്രതികളെ കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കോടതി വളപ്പിന് പുറത്താണ് മാധ്യമപ്രവർത്തകരുള്ളത്. ദിവ്യ, വിനോദ്, അതായത് ഇത്തരത്തിൽ പ്രതികളുടെ ദൃശ്യങ്ങൾ പുറത്തു പോകരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ അഭിഭാഷകർ ഇത്തരത്തിൽ ഒരു ഇത് ചെയ്തിരിക്കുന്നത്? ദിവ്യ, ഇവിടെ മറ്റൊരു സംഭവമുള്ളത്, നേരത്തെ ഈ പ്രതികൾ കസ്റ്റഡിയിലായിരുന്നപ്പോൾ ചില രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ച് തീവ്ര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ സംഘടന, ഈ പ്രതികളുടെ കസ്റ്റഡി ഒഴിവാക്കണമെന്നും ഇവരെ അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്നു എന്നും ആരോപിച്ച് പോലീസിന്റെ ക്യാമ്പ് ഓഫീസിന് സമീപത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഏതായാലും അത്തരത്തിൽ പ്രതികൾക്ക് വേണ്ടി വലിയ സമ്മർദ്ദം പുറത്തുനിന്ന് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലും ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എല്ലാ അഭിഭാഷകരും ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകരെ തടഞ്ഞില്ല. ചിലർ മാത്രമാണ് ഇത്തരത്തിൽ ബഹളമുണ്ടാക്കി മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയിരിക്കുന്നത്. വിനോദ്, ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം അനുസരിച്ച് എല്ലാ മാധ്യമപ്രവർത്തകരും കോടതി വളപ്പിന് പുറത്തുനിന്ന് ദൃശ്യങ്ങൾ പകർത്താമെന്നൊരു തീരുമാനത്തിലാണോ? എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണോ ഉള്ളത് അവിടെ? തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം പുറത്തു നിൽക്കുകയാണ്. കോടതി കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ചില അഭിഭാഷകർ, രണ്ടോ മൂന്നോ പേർ മാത്രമാണ് വന്ന് ഇത്തരത്തിൽ സംസാരിച്ചത്. അതിനുശേഷം മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഏതായിരുന്നാലും നേരത്തെ തന്നെ ഈ പ്രതികൾ കസ്റ്റഡിയിലുള്ളപ്പോൾ തീവ്ര സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ സംഘടന ഇവരുടെ മനുഷ്യാവകാശ സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റുണ്ടായതും പോലീസ് തന്നെ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്താൻ മാധ്യമപ്രവർത്തകർക്ക് അനുമതി നൽകിയതും. പക്ഷേ ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ പ്രതികളുടെ ദൃശ്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. ഇവിടെ രണ്ടോ മൂന്നോ അഭിഭാഷകർ ചേർന്ന് മാധ്യമപ്രവർത്തകരെ പുറത്താക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദിവ്യ, വിനോദ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പോലീസുകാരടക്കം കോടതി വളപ്പിലുണ്ട്. ഇത്തരത്തിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവരുടെ ഒരു ഇടപെടലൊന്നും ഉണ്ടായിരുന്നില്ലേ? അത്തരത്തിൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്ന തരത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, പോലീസിന്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രകോപന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. തത്സമയ സംരക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചില അഭിഭാഷകർ എത്തി തടസ്സപ്പെടുത്തിയത്. ഏതായാലും ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമില്ല. പോലീസിന്റെ സാന്നിധ്യമുണ്ട്, മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ പൂർണ്ണമായി ഈ കോടതി വളപ്പിൽ നിന്ന് പുറത്താക്കിയതിന് ഒരു വിശദീകരണം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ദിവ്യ, ശരി. വിനോദ്, കോടതി വളപ്പിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് അഭിഭാഷകർ പുറത്തു പോകാൻ പറയുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ലൈവ് പുറത്തുനിന്ന് ചെയ്തെന്ന് പറഞ്ഞില്ല, വേറെ ആരും പറഞ്ഞു. അപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ണാക്കലല്ലേ, എവിടെയായാലും പുറത്തുനിന്ന് കാണിക്കണം. കോമണ് പുറത്തു.
ഹലോ നിങ്ങളുടെ ജീവിക്കാൻ നിങ്ങൾ ശരി ശരി വേറെ പ്രശ്നങ്ങൾ വേണ്ട നമുക്ക് ഇവിടെ വക്കീലന്മാരും പത്രക്കാരൊന്നും പ്രശ്നമൊന്നും വിനോദ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ എടുക്കണമെങ്കിൽ ലൈവ് ചെയ്യണമെങ്കിൽ കോടതി വളപ്പിൽ നിന്ന് പുറത്തു പോകാനാണ് അഭിഭാഷകൻ വ്യക്തമായി പറയുന്നത്. എന്നാൽ കാരണമൊന്നും തന്നെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നുമില്ല. അതിൽ എന്ത് വിശദീകരണമാണ് അവർ നൽകുന്നത്? ദിവ്യ, ഇതുവരെ അത്തരത്തിലൊരു വിശദീകരണം വന്നിട്ടില്ല. രണ്ടോ മൂന്നോ പേർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബഹളമുണ്ടാക്കിയത്. മാധ്യമ പ്രവർത്തകർ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞത്, അവിടെ നിരവധി മാധ്യമ പ്രവർത്തകർ കോടതി വളപ്പിലുണ്ടായിരുന്നു, അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഏതെങ്കിലും ഒരു ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികൾ കസ്റ്റഡിയിലുള്ളപ്പോൾ ഒരു തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടന ഈ പ്രതികളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് ആരോപിച്ച് പോലീസ് ക്യാമ്പിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം, പ്രതികളുടെ അറസ്റ്റിലായ ശേഷം പോലീസ് തന്നെ ദൃശ്യം പകർത്താൻ അനുമതി നൽകിയിരുന്നതാണ്. ഇവിടെ ഇന്ന് പോലീസിന്റെ വലിയ സാന്നിധ്യവുമുണ്ട്. ഏതായാലും ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രകോപനം അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ഇതുവരെ നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിശദീകരണം ഉണ്ടായിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല. ഏതായാലും ഇപ്പോൾ കുറച്ച് പേർ ബഹളമുണ്ടാക്കി മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് പോകണം എന്നാവശ്യപ്പെടുകയായിരുന്നു. ഇനി ഈ പ്രതികളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് അവരുടെ ദൃശ്യം പകർത്താൻ കഴിയുമോ എന്നതിലും സംശയമുണ്ട്. ഏതായാലും മുതിർന്ന അഭിഭാഷകർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യവുമുണ്ട്. ദിവ്യ, വിനോദ്, നേരത്തെ ഏതെങ്കിലും ഒരു കേസുകളിൽ ഒന്നും ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു കേസിൽ മാത്രമായിരുന്നില്ലേ ഇത്തരത്തിൽ അഭിഭാഷകരുടെ ഒരു നിർദ്ദേശവും ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രകോപനവും ഉണ്ടായിരുന്നത്? തീർച്ചയായും നെയ്യാറ്റിൻകര കോടതി കേന്ദ്രീകരിച്ച് നേരത്തെയും കേസുകൾ പല കുറി വന്നിട്ടുണ്ട്. ഈ അഭിഭാഷകരും മാധ്യമപ്രവർത്തകരുമായുള്ള തർക്കത്തിന് ശേഷവും ഇവിടെ മാധ്യമപ്രവർത്തകർ സ്വതന്ത്രമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു MLA കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നതും നെയ്യാറ്റിൻകര കോടതിയിലാണ്. അന്നും മാധ്യമപ്രവർത്തകർ ഈ കോടതിക്കുള്ളിൽ പ്രവേശിച്ചിരുന്നു. അന്നൊന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളെ തടഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ പ്രതികളെ കൊണ്ടുവരുന്ന സ്ഥിതിയാണുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. വിനോദ്, പ്രതികളെ ഉടൻ തന്നെ അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി വളപ്പിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത്? അതിന് വാഹനങ്ങളാണോ ഇപ്പോൾ കടന്നു വരുന്നത്? ഇവ ഇപ്പോൾ പ്രതികളെ കോടതി വളപ്പിനുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും മാധ്യമങ്ങൾക്ക് അതിനുള്ളിൽ കയറുന്നതിന് അനുമതിയില്ല. പ്രതികളുടെ ദൃശ്യം, ഒരുപക്ഷെ പ്രതികളുടെ ദൃശ്യം നമുക്ക് ലഭിക്കാത്ത സ്ഥിതി ഇതുതന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതും. കോടതി വളപ്പിനുള്ളിൽ മാധ്യമങ്ങൾ കയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും മാധ്യമങ്ങളെ തടയുന്നുണ്ട്, മാധ്യമങ്ങൾ അകത്തേക്ക് പോകുന്നതിനെയാണ് തടയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതികളുടെ ദൃശ്യം നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഇതുതന്നെയാണോ ചില അഭിഭാഷകർ ആഗ്രഹിച്ചതും എന്ന് സംശയിച്ചു പോകുന്നുണ്ട്. ദിവ്യ, വിനോദ്, പ്രതികളെ കൊണ്ടുവന്ന വാഹനം കോടതി വളപ്പിലേക്ക് പ്രവേശിച്ചപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് നേരത്തെ പറഞ്ഞതുപോലെ വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. അകത്ത് കയറേണ്ട എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. വിദേശ വനിതയുടെ കൊലപാതകത്തിൽ പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പനത്തുറ സ്വദേശികളായ ഒന്നാം പ്രതി ഉമേഷ്, രണ്ടാം പ്രതി ഉദയൻ എന്നിവരെയാണ് നെയ്യാറ്റിൻകര ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതിനിടെ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ചില അഭിഭാഷകർ കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. കോടതി വളപ്പിനകത്ത് പ്രവേശിച്ച് പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തേണ്ടെന്നും പുറത്തുനിന്ന് മാത്രം ദൃശ്യങ്ങൾ പകർത്തിയാൽ മതിയെന്നുമുള്ള നിർദ്ദേശങ്ങളുമായി ചില അഭിഭാഷകർ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് മാധ്യമപ്രവർത്തകരുമായി ഏർപ്പെടുകയുണ്ടായി. ഇപ്പോൾ കോടതി വളപ്പിന് പുറത്തുനിന്ന് മാത്രമാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത്. അല്പസമയം മുൻപാണ് പ്രതികളെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. മനസ്സിലാക്കണ്ടേ?
വിനോദ്, പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അതിനിടെ ചില അഭിഭാഷകർ ചെറിയ ചില നിർദ്ദേശങ്ങളും ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ദൃശ്യങ്ങൾ എടുക്കരുത് എന്നാണോ അവർ പറയുന്നത്? ചില സാങ്കേതിക തടസ്സങ്ങൾ. വിദേശ വനിതയുടെ കൊലപാതകത്തിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കസ്റ്റഡി അപേക്ഷയും അന്വേഷണ സംഘം ഇന്ന് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കും.